ഏപ്രിൽ 1 മുതൽ കാണാം നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആന്റി ഗോഷ്ടി കാണിച്ചിട്ടാണ് ഇത് പറഞ്ഞതെന്നറിയാം, എങ്കിലും ആന്റിയുടെ വാക്കുകൾക്ക് നന്ദി. എന്തൊക്കെ പറഞ്ഞാലും ഒടുക്കത്തെ അറിവും ബുദ്ധിയും തന്നെ. എന്റെ വാക്കുകളിലെ വ്യത്യാസം വച്ചിട്ടായിരിക്കും ഞാൻ ഗോഷ്ടി കാണിച്ചിട്ടാണ് സംസാരിച്ചതെന്ന് പിടിച്ചെടുത്തു കളഞ്ഞ. ആന്റി, നമുക്കിനി പേടിക്കണ്ട. ആന്റി പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി അവള് സംസാരിക്കും. കനികച്ചി, മധുവിന്റെയും പ്രിയയുടേതുമായി ഈ വീട്ടിലുള്ള സകല സാധനത്തിന്റെയും ലിസ്റ്റ് എടുക്കണം. ഇപ്പൊ തന്നെ വേണം. അവര് പോകുമ്പോ അതൊക്കെ കൂടി കൊടുത്തേക്കാം. ബെസ്റ്റ്. ഇങ്ങോട്ട് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കുളിക്കുന്ന സോപ്പും പല്ല് തേക്കുന്ന പേസ്റ്റ് പോലും ഇവിടുത്തെ അക്കൗണ്ടിലല്ലേ. ആനന്ദേട്ട എന്നോട് പറഞ്ഞു, മധു പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ വല്ല ഫർണിച്ചറോ വേണമെന്നോ മറ്റേ. അങ്ങനെയാണെങ്കിൽ ആവശ്യപ്പെടുന്ന എന്തോ അതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. മോളെ, ഞാൻ പറയുന്നതേ ഒരു മുട്ടുസൂചി പോലും കൊടുക്കാൻ പാടില്ലെന്ന. വേണ്ട ചേച്ചി, ഇത്രയും കാലം ഇവിടെ നിന്നതല്ലേ, എടുത്തോട്ടെ, കൊണ്ടുപോക്കോട്ടെ. അല്ലമ്മേ, നന്ദൻ സാർ ഇതറിയുമ്പോൾ നന്ദേട്ടനൊക്കെ മനസ്സിലാവും മോളെ. നമ്മളെക്കാളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആളായേട്ടൻ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നുമുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. പിന്നെ പ്രിയയുടെ കണ്ണുനീരിനും പിടിവാശിക്കും മുന്നിൽ അങ്ങ് വഴങ്ങിക്കൊടുക്കുന്നതാ. എന്തായാലും നന്ദേട്ടനെ ഞാനും ആനന്ദേട്ടനും കൂടെ പോയി കാണുന്നുണ്ട്. കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. സാധാരണ ഒരു വീട്ടിൽ നിന്ന് ഒരു അംഗം പോകുമ്പോ അതിനി എത്ര ദേഷ്യക്കാരോ ശത്രുതയുള്ളവരോ ആകട്ടെ, കുടുംബത്തിൽ ഒരുമിച്ച് താമസിച്ചിട്ട് പിരിയുമ്പോ മറ്റുള്ളവർക്കൊരു വിഷമം വരേണ്ടതാ. ഒരാഴ്ച നിന്നിട്ട് ഒരാൾ പോകുമ്പോ പോലും മനസ്സൊന്ന് വിഷമിക്കും. പക്ഷേ ഇത്രയും കാലം ഇവിടെ നിന്നവര് പോകുകയാണെന്നറിഞ്ഞിട്ടും എനിക്കൊരു തരിമ്പ് വിഷമം തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു സമാധാനവും ശാന്തതയും ഒക്കെ തോന്നുന്നുണ്ട്. മോളെ, സത്യം പറഞ്ഞ ഇന്ന് നമുക്ക് ഇവിടെ പതാക ഉയർത്തലും മുട്ടായി വിതരണവും ഒക്കെ നടത്തേണ്ടതാ. ഈ വീടിനെ സംബന്ധിച്ചേ ഇന്നാ സ്വാതന്ത്ര്യ ദിനം. പക്ഷെ അമ്മേ, കനകേച്ചി, എനിക്കെന്തോ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്താ മോളെ? അല്ല, മധുവാന്റെ രീതി വെച്ച് ഒരു പ്രതികരണം പെട്ടെന്ന് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഒരനക്കവും ഇല്ല. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് വെച്ചാ അവരുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടം അങ്ങ് മാറുന്നത് പോലെയാ. അങ്ങനെ ഒരു മാറ്റം അവര് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങ് സമ്മതിച്ചു തരണമെന്നില്ല. പിന്നെ പ്രിയയെ സംബന്ധിച്ച് അവൾക്ക് അവളുടെ വീടുണ്ട്. പക്ഷെ മധുവാന്റെ അങ്ങളും എങ്ങോട്ട് പോകാനാ? കേട്ടറിവ് വെച്ച് അവർക്ക് ഏകയുള്ള ഒരു ആശ്രയം ഇവിടുത്തെ അച്ഛമ്മയും ഈ വീടും ഒക്കെയാ. അത് ശരിയാ മോളെ, അവരുടെ ഏക ആശ്രയം അമ്മയായിരുന്നു. അമ്മയെ മുന്നിൽ നിർത്തിയ അവര് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നേ. അരുണമ്മച്ചേച്ചിയുടെ സെന്റിമെന്റ്സിൽ അമ്മയ്ക്ക് അവരുടെ ചതിക്കും കള്ളത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മോളെ, അമ്മ ഇപ്പൊ സ്ഥലത്തില്ല. അവർക്ക് വേണ്ടി വാദിക്കാൻ ഇനി ആരുമില്ല. ഇനി അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും വരൂല്ല. അമ്മേ, വാ. പൂജ മോളെ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് മോളോട് പറയണമെന്ന് കരുതിയിരുന്നതാ. കനകേച്ചി പറയുന്നതേ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണെന്നാ. പതാക ഉയർത്തലും മിഠായി വിതരണം ഒക്കെ നടത്തണമെന്ന്. ഇത്രയും കേട്ടിട്ട് സന്തോഷ വാർത്ത എന്താണെന്ന് പൂജ മോള് ചോദിക്കുന്നില്ലല്ലോ.
ഒന്ന് ചോദിക്കുമോളെ? ശരി, ചോദിക്കാതെ തന്നെ പറയാം. മോളെ, മധുവിനെയും പ്രിയയും ഇവിടുന്ന് പറഞ്ഞയക്കാൻ പോവാ. ഇന്നലെ ഞാനും ആനന്ദേട്ടനും കൂടി സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. വസന്തനോട് വിശദമായി സംസാരിക്കുകയും ചെയ്തു. അവര് വൈകാതെ ഇവിടുന്ന് പോവും. എനിക്ക് തോന്നുന്നതേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിക്കാണും. അതാ ഒരു അനക്കോ ആവിയില്ലാത്തത്. പാക്ക് ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, അവരിന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ചിറക്കും. മധുവന്റെയും പ്രിയയും ഇവിടുന്ന് പറഞ്ഞയക്കണ്ട. അതെ അമ്മ, അവരിവിടുന്ന് പറഞ്ഞയക്കാൻ പാടില്ല. ഓ, അത് ശരി. മോക്ക് സെന്റിമെന്റ്സ് വന്നല്ലേ. പക്ഷെ മോളെ, ഈ തീരുമാനം ഞാനും അനന്തേട്ടനും കൂടി എടുത്തതേ ഈ വീടിന്റെയും പൂജ മോളുടെയും നന്മയ്ക്ക് വേണ്ടിയാ. മോളെ പോലെ തന്നെ ആയിരുന്നു ഞാനും. ശത്രുക്കളോട് പോലും സഹതാപം കാണിക്കും. പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് മനസ്സിലായി, ശത്രുക്കളോട് സഹതാപം കാണിച്ചാലും ഇതുപോലുള്ള ദുഷ്ടരോട് അനുകമ്പ കാണിക്കരുതെന്ന്. നമ്മളെങ്ങനെ സഹതാപം കാണിച്ചതുകൊണ്ടും കണ്ണടച്ചതുകൊണ്ടും ഒക്കെയാ ഈ വീട്ടിൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിച്ചത്. ഇനിയും നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം തന്നെ നമ്മളെ കൈവിടും. എന്നാ പിന്നെ അനുഭവിച്ചോന്ന് ദൈവം പറയും. അതുകൊണ്ട് മോളെ, സഹതാപവും വിഷമവും ഒന്നും വേണ്ട. ഇതേ സന്തോഷിക്കേണ്ട ദിവസമായിട്ട് കരുതിയാൽ മതി. ദൈവങ്ങൾ ദുഷ്ടരെ ഇല്ലാതാക്കിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണല്ലോ ഉത്സവങ്ങൾ പോലും നടക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഉത്സവമായിട്ട് കണ്ടാ മതി ഇതിനെ. വേണ്ടമ്മ, അവരിവിടുന്ന് പറഞ്ഞയക്കരുത്. ഇതെന്റെ അപേക്ഷ. മോളെ, മാധുരിമോള് പറഞ്ഞതുപോലെ ദുഷ്ടരോട് അത്രക്കങ്ങ് സഹതാപം കാണിക്കാൻ പാടില്ല. അതുമല്ല, പൂജമോക്ക് വേണ്ടിയ പ്രധാനമായിട്ടും ഈ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂജമോളുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. പൂജമോക്ക് തരുന്ന ഒരു സമ്മാനം പോലെയാണ് ഇത്. സമ്മാനത്തെക്കുറിച്ച് അത് കിട്ടുന്നയാളെ അഭിപ്രായം ഒന്നും പറയണ്ട. സമ്മാനം അങ്ങ് വാങ്ങിയാ മതി. എനിക്ക് ഈ സമ്മാനം വേണ്ട ചേച്ചി. ഇങ്ങനൊരു സമ്മാനം വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല. പൂജേച്ചി, അമ്മയെ ആനന്ദങ്ങളൊക്കെ കൂടി എടുത്ത തീരുമാനമല്ലേ? അതൊന്നും എനിക്ക് കേൾക്കണ്ട സ്നേഹ. അമ്മ, അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. എന്റെ മോളെ, അങ്ങനൊന്നും പറയല്ലേ. ഞങ്ങൾ എല്ലാരും കൂടി വളരെ ആലോചിച്ചെടുത്ത തീരുമാനാ. ദേ, മോളുടെ ജീവൻ കൊണ്ട് കളിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കൂടുതൽ അനർത്ഥങ്ങളുണ്ടാവും. എന്റെ ജീവന് വലിയ വിലയൊന്നും ഇല്ലമ്മേ. പൂജിച്ചി, പ്ലീസ് ഇങ്ങനൊന്നും പറയരുത്. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലമ്മേ, അത് വിട്ടേക്ക്. പക്ഷേ മധുവന്റെയും പ്രിയ ഇവിടുന്ന് പോകണ്ടമ്മേ. അതും ഞാനിവിടെ ഉള്ളപ്പോ സമ്മതിക്കാൻ പറ്റില്ല. എന്താ എന്താ മോക്ക് സമ്മതിക്കാൻ പറ്റാതെ? മോള് കാരണമാണ് അവരിവിടുന്ന് പോകുന്നതെന്ന് വല്ല കുറ്റബോധോ വിഷമോ ഉണ്ടോ? അങ്ങനെയൊന്നും അല്ല. അവരെ ഇവിടുന്ന് പറഞ്ഞയക്കണ്ട. ഇതെന്റെ അപേക്ഷ. മോളെ, മനസ്സ് ശുദ്ധമാകുന്നതും മനസ്സിൽ നന്മ വരുന്നതും നല്ലത് തന്നെ. പക്ഷെ ഇത്രയ്ക്കങ്ങ് ശുദ്ധമാകരുത്, അത് ദോഷം ഉണ്ടാക്കും. എനിക്കും കൂടെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. എന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ ഈ വീട്ടിൽ താമസിക്കുന്നത് തന്നെയാ എന്റെ സന്തോഷം. എന്റെ സന്തോഷത്തിന് വേണ്ടി പ്രിയയൊക്കെ ഇവിടെ താമസിപ്പിക്കണം. മോളെ, എന്തു വന്നാലും ശരി, മൂക്കിനി സമ്മതം അല്ലെങ്കിലും ശരി, അവരെ ഇന്ന് ഇവിടുന്ന് പറഞ്ഞയക്കുക തന്നെ ചെയ്യും.